പാർട്ടിയുടെ വോട്ട് ചോർച്ചയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറെടുത്ത സിപിഎം. സിപിഎമ്മിന്റെ ഉറപ്പായ വോട്ടുകൾ പോൾ ചെയ്തില്ല എന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. ബൂത്ത് തലത്തിൽ വോട്ട് ചെയ്യാത്തവരെ കണ്ട് കാരണം ബോധ്യമായി റിപ്പോർട്ട് നൽകാനാണ് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യാത്തതിന്റെ പിന്നിലെന്നാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ ഉറച്ച പാർട്ടി വോട്ടുകൾ പോലും പോൾ ചെയ്തിട്ടില്ല എന്ന കണ്ടെത്തൽ സിപിഎമ്മിനെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കീഴ്ഘടകങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ബൂത്ത് തലത്തിലൊക്കെ ഇത് അന്വേഷിച്ച് വോട്ട് ചെയ്യാത്തവരെ കണ്ട് കാരണം ബോധ്യമായി റിപ്പോർട്ട് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കും. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ അക്രമ രാഷ്ട്രീയം ഒരു പക്ഷേ സിപിഎമ്മിന്റെ വോട്ടർമാരെ, അടിയുറച്ച വോട്ടർമാരെ പോലും പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യം ശബരിമല വിഷയം വന്നപ്പോഴൊക്കെ. ഇത്തവണ ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം ടേമിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, അതായിരിക്കാം കാരണം എന്നൊരു വിലയിരുത്തലുണ്ട് പാർട്ടിക്ക് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെ വിലയിരുത്തും നമുക്ക് പൊതുവിലുള്ള ഈ സിപിഎം നേരിടുന്ന ഈ പ്രതിസന്ധിയെ? തീർച്ചയായും ലക്ഷ്മി, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷം ഈ താഴെ തട്ടിൽ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ ഉറച്ച വോട്ടുകളടക്കം പോൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കണക്കൂട്ടിലേക്ക് എന്തായാലും സിപിഎം എത്തിയിരിക്കുന്നത്. ഈ തങ്ങളുടെ ഉറച്ച പ്രവർത്തകരെ കൊണ്ട് അല്ലെങ്കിൽ അനുഭാവികളെ അടക്കമുള്ള ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പാർട്ടിയുടെ പ്രവർത്തകർക്കും സാധിച്ചില്ല എന്നുള്ള ഒരു വിലയിരുത്തലും സിപിഎമ്മിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കണക്കുകൾ കൃത്യമായി നൽകാൻ, അതായത് വോട്ട് ചെയ്യാത്ത ആളുകളുടെ കണക്കുകളും അതിന്റെ കാരണങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകി പാർട്ടിക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇത്തരത്തിൽ അനുഭാവികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിൽ പ്രാദേശിക നേതൃത്വം അടക്കം പരാജയപ്പെട്ടതായിട്ടുള്ള ഒരു കണക്കൂട്ടലും സിപിഎമ്മിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രധാനമായും ഇത്തരത്തിൽ ഈ വോട്ട് ചോർച്ച ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളായി സിപിഎമ്മിന്റെ തന്നെ കണക്കൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ KSRTC ശമ്പളവുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഈ പെൻഷൻ കുടിശ്ശികളുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഈ ആരോഗ്യരംഗത്തെ സേവനങ്ങളാവട്ടെ, അത് കാരുണ്യ മെഡിക്കൽ ഇൻഷുറൻസുമായി അടക്കമുള്ള ബന്ധപ്പെട്ട മേഖലകൾ, ഈ വിദ്യാർത്ഥികളുടെ മേഖലയിൽ കിടക്കുകയാണെങ്കിൽ സ്കോളർഷിപ്പ് നിരവധി വർഷമായി ഇപ്പോഴും കുടിശ്ശിക ആയിരക്കണക്കിന് രൂപയാണ് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് ഇനത്തിൽ നൽകാനുള്ളത്. അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഭരണം എത്തിയില്ല എന്നുള്ള ഒരു ഒരു പരാമർശം, ഒരു വിമർശനം തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ഭാഗത്തുണ്ട്. നമുക്കറിയാം അടിസ്ഥാന വോട്ടുകൾ തന്നെയാണ് സിപിഎമ്മിന്റെ എല്ലാ കാലത്തെയും ശക്തി. അപ്പോൾ ആ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അടക്കം ഇത്തരത്തിലൊരു മനോവിഷമം ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ ഭരണത്തിൽ നിന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത് തന്നെയായിരിക്കണം ഇത്തരത്തിൽ അടിസ്ഥാന വോട്ടുകൾ പോൾ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് സിപിഎമ്മിനെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകാൻ എന്തായാലും കീഴടങ്ങൾക്ക് സിപിഎം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളടക്കം ഇത്തരത്തിൽ പാർട്ടിയുടെ കേഡർ വോട്ടുകളിൽ ഉണ്ടാകുന്ന ചോർച്ച തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ വടകര അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് നമുക്കറിയാം. ഈ ഇലക്ഷൻ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യം പാനൂരുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം പൊതുവെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗങ്ങളായിട്ടും എല്ലാം ജനങ്ങൾക്ക് പൊതുവെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പ്രതിഷേധത്തിന് അടിസ്ഥാനം തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു വോട്ട് ചോർച്ച എന്നൊരു നിഗമന നിലയ്ക്ക് തന്നെയാണ് ഈ രാഷ്ട്രീയ സമൂഹം പൊതുവെ എത്തിച്ചേരുന്നത്. ലക്ഷ്മി, ആനന്ദ്, ഒരുപക്ഷെ പാർട്ടിക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക്, വളരെ വിപുലമായ അന്വേഷണത്തിലേക്ക് കീഴ്ഘടകങ്ങളൊക്കെ നിർദ്ദേശം നൽകി പാർട്ടി പോകുന്നൊരു സാഹചര്യത്തിൽ ഈ പെരുപ്പിച്ച കണക്കുകളൊക്കെ കൊടുക്കുമല്ലോ, ഒരുപക്ഷെ അതായിരിക്കാം കാരണം. ഇപ്പോൾ ശക്തമായ ജനവിരുദ്ധ വികാരമുണ്ട്, എന്തൊക്കെയാണ് പ്രതികൂല ഘടകങ്ങൾ എന്ന് അന്വേഷിച്ച് ബോധ്യമായ റിപ്പോർട്ട് നൽകിയാലും ഈ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ളവ, അക്രമ രാഷ്ട്രീയം പാർട്ടിക്ക് ഒരു കാലത്തും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ്. ഇതെല്ലാം പരിഹരിച്ച് ഈ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ പാർട്ടിക്ക് ഇനിയും സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, അതായത് ഈ പാർട്ടിയുടെ കണക്കുകൾ പ്രകാരം, ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 12 സീറ്റുകൾ വരെ കേരളത്തിൽ ലഭിക്കാമെന്നുള്ള ഒരു കണക്കാണ് ചർച്ച ചെയ്തതിനു ശേഷം പുറത്തുവിട്ടത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ എങ്ങാടും ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ 12 സീറ്റുകൾ വിജയിക്കുക എന്ന് പറയുന്നത് സിപിഎമ്മിന് എത്രത്തോളം സാധിക്കുമെന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് കിട്ടിയത് ഒരു സീറ്റാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലടക്കം ഇപ്പോൾ കനത്ത പോരാട്ടമാണ്, കനത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ആലപ്പുഴയിലെ സീറ്റിലടക്കം എത്രത്തോളം വിജയപ്രതീക്ഷ ഉണ്ടെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ ഈ ഒരു കണക്കുകൾ പുറത്തുവരുന്നത്, 12 സീറ്റുകളടക്കം വിജയിക്കാമെന്നുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിപിഎമ്മിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറയും, അതായത് കുറയാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. ആ തലത്തിൽ പാർട്ടിയുടെ ദേശീയ പദവി അടക്കം തുലാസിലാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എത്രത്തോളം 11 സീറ്റുകൾ ചുരുങ്ങിയതില്ലെങ്കിൽ അത്തരത്തിൽ ദേശീയ പാർട്ടി പദവി അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കേഡർ വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അനുഭാവികൾ ഉണ്ടായിട്ടുള്ള, അണികൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വോട്ട് ചോർച്ച സിപിഎമ്മിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായും June 4 വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ലക്ഷ്മി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.